പ്രായോജന വർധന ഉണ്ടായപ്പോഴത്തേക്കും മിനിമം കളക്ഷൻ 2000 രൂപയിലും കളക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ തൊഴിലാളികളെ കളിയാക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. അവർ നന്നായിട്ട് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നവരാണെന്നും ജോലിയിലല്ല പ്രശ്നം. വിഷയം എന്ന് പറഞ്ഞാൽ ആരോ കുത്തി തിരിച്ച് ഒരു വലിയ കോൺസ്പിറസി നടന്നിട്ടുണ്ട്. എന്നെ അടിക്കാൻ വരുമ്പോഴും എന്നെ ആക്രമിക്കാൻ വരുമ്പോഴും ഇദ്ദേഹത്തിന് ടെലഫോണിൽ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ കിട്ടിയത് നിങ്ങൾ ആ സീൻ എടുത്ത് നോക്കി, ആ ഇൻസ്ട്രക്ഷൻ കിട്ടിയ ഉടനെയാണ് അത് ഫോൺ കട്ട് ചെയ്തിട്ട് വന്ന് എന്നെ അടിക്കുന്നത്. Sujaya, Parvathy. രാജ്മോഹൻ കൈമൾ, തൊഴിലാളി സ്നേഹമില്ലാത്ത ഒരു മുതലാളിയാണോ താങ്കൾ? അതാണോ ഈ പ്രശ്നത്തിന്റെയൊക്കെ തുടക്കം? കാരണം ജോലി നിഷേധം, എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു, എഗ്രിമെന്റ് അനുസരിച്ച് കൊണ്ടുള്ള വേതന വർധനവ് കൊടുക്കാതെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് താങ്കളാണോ ശ്രീ രാജ്മോഹൻ കൈമൾ? ശ്രീമതി സുജ, ഒരിക്കലുമല്ല. ഞാന് ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, ഈ തൊഴിൽ വേതന വർധന ഉണ്ടായപ്പോഴത്തേക്കും മിനിമം കളക്ഷൻ 2000 രൂപയിലും കളക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരുടെ പറഞ്ഞ ഫുൾ ശമ്പളം എഴുതിയെടുക്കാനും ആദ്യമേ അനുവാദം കൊടുത്തതും ആദ്യമേ എഴുതുന്നതും ഇവർ ഈ കൊടി കുത്തിയ ദിവസവും അതേ ഫുൾ ശമ്പളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ അല്ല ആ ബസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം പോലും ഈ ബസ്സിൽ ഇവർ കൊടി കുത്തിയ ബസ്സിൽ ജോലി ചെയ്തിട്ടില്ല. ഇവർ വേറൊരു ബസ്സിലെ തൊഴിലാളികളാണ്. അപ്പോൾ ഇതിൽ ഒരാളുടെ ക്ഷേമതി ഇതിൽ അടയ്ക്കുന്നുണ്ടെന്ന് പറയുന്നത് മറ്റേ ആൾ ഇന്ന് വരെ ക്ഷേമതി അടച്ചിട്ടില്ല എങ്ങും ഒരു ബസ്സിലും. അപ്പോൾ ഈ ക്ഷേമതി അടച്ചിട്ട് പുനഃക്രമീകരിക്കാം, അദ്ദേഹത്തിന് ജോലി കൊടുക്കാമെന്നാണ് ലേബർ ഓഫീസർ അവിടെ എഗ്രിമെൻ്റ് ചെയ്തത്. അത് ഇദ്ദേഹം പി ജെ വർഗീസ് അദ്ദേഹമുണ്ട്, ഞാനുണ്ട്, ഞങ്ങളെല്ലാവരും ഒപ്പിട്ടതാണ്. പക്ഷേ ആ വ്യക്തി ഇന്ന് വരെയും ക്ഷേമതി അടച്ച് ക്ലിയർ ചെയ്ത് വന്നിട്ട് പോലുമില്ല. എന്നിട്ടും ഞാൻ തൊഴിലിന് കയറ്റുകയും ചെയ്തു. ഞാൻ തൊഴിലാളി സ്നേഹം ഇല്ലാത്തതാണെന്ന് ആ തൊഴിലാളികൾ പറഞ്ഞിട്ടില്ല. ലേബർ ഓഫീസറോടും അവിടെ എല്ലാവരോടും പറഞ്ഞത് ഞാൻ മാന്യനായ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ഉടമസ്ഥനാണ് തന്നെയാണ് അവരും പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ തൊഴിലാളികളെ കളിയാക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. അവർ നന്നായിട്ട് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നവരാണെന്നും ജോലിയിലല്ല പ്രശ്നം. വിഷയം എന്ന് പറഞ്ഞാൽ ആരോ കുത്തി തിരിച്ച് ഒരു വലിയ കോൺസ്പിറസി നടന്നിട്ടുണ്ട് സുജയ. ഇതിനകത്ത് ഒരു രാഷ്ട്രീയമായ അല്ലെങ്കിൽ താങ്കൾക്കെതിരെ ഒരു കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ആരാണെന്ന് കൃത്യമായി പറയാൻ തയ്യാറാകണം. അത് താങ്കളുടെ ബസ് സർവീസ് നിർത്തിക്കുന്നതിനായുള്ള ശ്രമമാണോ? അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ ആരാണ്? അങ്ങനെ കൃത്യമായി പറഞ്ഞു വേണം നമ്മൾ ആരോപണം ഉന്നയിക്കാൻ. യെസ്, അതാണ് പറഞ്ഞത്. അതായത് ഈ എന്നെ അടിക്കാൻ വരുമ്പോഴും എന്നെ ആക്രമിക്കാൻ വരുമ്പോഴും ഇദ്ദേഹത്തിന് ടെലഫോണിൽ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ കിട്ടിയത് നിങ്ങൾ ആ സീൻ എടുത്ത് നോക്കി, ആ ഇൻസ്ട്രക്ഷൻ കിട്ടിയ ഉടനെയാണ് അത് ഫോൺ കട്ട് ചെയ്തിട്ട് വന്ന് എന്നെ അടിക്കുന്നത്. അപ്പോൾ ഇത് ആരോ ഉന്നതർ വിളിച്ച് പറയാതെ കോടതി വിധി നിലനിൽക്കുമ്പോൾ, ഇത്രയും സങ്കീർണമായ ഒരു വിഷയം കോടതി വിധി നിലനിൽക്കുമ്പോൾ അങ്ങനെ കയറി ആക്രമിക്കുമോ? അങ്ങനെ ആക്രമിക്കുമെങ്കിൽ ആരെങ്കിലും അതുപോലെ ഉന്നതരാരെങ്കിലും ഇടപെടാതെ ആക്രമിക്കുമോ? അത്രയ്ക്ക് സാമാന്യബോധം ഇല്ലാത്ത ആളാണോ ഈ അജയ് കെ ആർ എന്ന് പറയുന്ന ആൾ? അല്ല. ഇനി പിന്നെ സുജി പറഞ്ഞ ഒരു തെറ്റുണ്ട്. അതായത് ഇദ്ദേഹം ഈ മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ ആരുമല്ല. മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ശ്രീ സി എൻ സത്യനേശനാണ്. പ്രസിഡന്റ് ശ്രീ പി ജെ വർഗീസ് ആണ്. ഈ സംഭവം ഉണ്ടാകാതെ എന്നെ ആക്രമിക്കാൻ വരുന്നതിന് മുമ്പ് ഒരു ചർച്ചയിൽ ഈ വ്യക്തി പങ്കെടുത്തിട്ടില്ല. ഇദ്ദേഹം എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ്റെ നേതാവല്ല, ഇതുമായിട്ട് മോട്ടോർ തൊഴിലാളി യൂണിയനുമായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആരുടെയോ കോൺസ്പിറസി ഉണ്ടെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ എന്തിനവിടെ വന്ന് എന്നെ അടിക്കണം, എന്നെ ആക്രമിക്കണം? ഈ മോട്ടോർ തൊഴിലാളി യൂണിയനുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ എന്തിന് ആ സമരത്തിൽ വന്നിട്ട് എന്നെ ആക്രമിക്കണം? അതുപോലെ കോടതി വിധി നിലനിൽക്കുമ്പോൾ എന്തിനും എന്നെ വന്ന് ആക്രമിക്കണം? അപ്പോൾ അതുപോലെ ശക്തരായ ആരല്ലെങ്കിലും ഇൻസ്ട്രക്ഷൻ കിട്ടാതെ അങ്ങനെ ചെയ്യുമോ? അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കോൺസ്പിറസി ഉണ്ടെന്ന് സംശയിക്കുന്നത്. Sujaya Parvathy.